നമസ്കാരം. മല്ലുടെക് ജി ബിസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു ഇസ്രയേൽ സ്പെഷ്യൽ കെയർ ഗീവർ സെക്ടറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സക്സസ് ഈസ് നോട്ട് ഗിവൺ ബട്ട് ഇറ്റ് ഈസ് ഏൺഡ്. ഒരു കെയർ ഗീവർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഏത് തട്ടിൽ നിന്ന് തുടങ്ങുന്നുവോ, അതായത് SSLC, GNM, ANM, BSc ഒക്കെ കടന്ന് ഒരു കെയർ ഗീവർ മേഖലയിലേക്ക് വരുന്ന ഒരു കുട്ടിയാവാം, അല്ലെങ്കിൽ 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു നാട്ടുമ്പുറത്തിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്തൊരു കുട്ടിയാവാം. നമ്മൾ അവരുടെ റിയാലിറ്റി റിയലൈസ് ചെയ്തുകൊണ്ടാണ് എവിടെ നിന്ന് തുടങ്ങുന്നുവോ അവിടെ നിന്ന് കെയർ ഗീവറിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്നവർ ഷുഡ് റിയലൈസ് ദ റിയാലിറ്റി ഓഫ് ദ പേഷ്യൻ്റ്. ഒരിക്കൽ കെയർ ഗീവർ ആയാൽ അവരായിരിക്കുന്ന ശുശ്രൂഷിക്കപ്പെടേണ്ട വീടും സാഹചര്യങ്ങളും, അല്ലെങ്കിൽ ആരെ നോക്കേണ്ടപ്പെടുന്നുവോ അവരുടെ റിയാലിറ്റി റിയലൈസ് ചെയ്തുകൊണ്ട് വേണം ശുശ്രൂഷിക്കപ്പെടാൻ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളതിനേക്കാൾ, അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് എന്നതിനേക്കാൾ, ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങളുടെ വലിയൊരു തലം വന്നപ്പോൾ ഒരു കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുകയും നമ്മളിലേക്ക് എൻക്വയറി വരികയും ചെയ്ത ഒരു ചേച്ചി. ആ ചേച്ചി ഇന്ന് വിസ വന്ന് ഇസ്രായേലിലേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് ചേച്ചി എനിക്കൊരയച്ചൊരു മെസ്സേജുണ്ട്. ജിബി, ഞാനൊരു 0 ആയിരുന്നു. സത്യത്തിൽ മുമ്പേക്ക് ട്രെയിനിങ്ങിന് വിട്ട ആ ഒരു ബാച്ചിൽ ട്രെയിനിങ് പകുതിയായപ്പോൾ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെട്ടുകൊണ്ട് ചേച്ചി പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ്, എനിക്ക് പറ്റില്ല, കാരണം എന്നെ മാറ്റി നിർത്തുന്നു, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. കുറച്ചുപേരെ മാറ്റി നിർത്തുന്നതിൽ ഞാനും അതിൽ ഉൾപ്പെടുന്നത് എന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല. അവിടെ കൃത്യമായ മോട്ടിവേഷൻ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും, അതിനുള്ള പോസിബിലിറ്റി എന്താണ് എന്ന് ഇസ്രായേലിൽ നിന്നുകൊണ്ടും നമ്മുടെ നാട്ടിലുള്ള സൗഹൃദങ്ങളും ഇവിടെയുള്ള സൗഹൃദങ്ങളും ബാച്ചും ഉൾപ്പെടെ അതിൽ കൃത്യമായിട്ട് ചേച്ചിക്ക് മോട്ടിവേഷൻ കൊടുത്ത് വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറഞ്ഞ് ഒക്കെ ഒരു നീണ്ട യാത്രയിൽ എല്ലാ ഇൻ്റർവ്യൂകളും അതിൻ്റെ കടമ്പകളും കടന്ന് ഇന്ന് ഇസ്രായേലിലേക്ക് വരാൻ നിൽക്കുന്ന ആ ഒരു ചേച്ചി എന്നത് ഇപ്പം ഒരു അഭിമാനമായി തോന്നാൻ കാരണം, ഇന്നും കുറച്ചുപേര് നിൽക്കുന്നത് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമോ, ഞാൻ സക്സസ് ആവുമോ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുമോ, ഇതിനെ ഒരു വലിയ ഒരു തലത്തിലേക്കോ ഒന്നും കാണേണ്ടതില്ല. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങൾ, ബേസിക്സ്, അതിനപ്പുറത്തേക്ക് ട്രെയിനിങ്ങിന് വരുന്ന അതിനു മുന്നേയുള്ള ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ട്രെയിനിങ് സമയത്തുള്ള അധ്യാപകർ നിങ്ങളോടുള്ള ചില സമയത്തെ നിങ്ങളോട് എന്താണ് വളരെ സ്മൈലി ആയിട്ട് ക്ലാസ് എടുക്കും, ചില സമയത്ത് നിങ്ങളോട് വഴക്ക് പറയും, ചിലപ്പോൾ നിങ്ങളെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടി നിർത്തും. അങ്ങനെയൊക്കെ നിർത്തുമ്പോൾ ഒരുപക്ഷെ ഒരു സ്റ്റേജിനെ, ഒരു വേദിയെ, ഒരു വ്യക്തിയെ ഫേസ് ടു ഫേസ് അഭിമുഖീകരിക്കുവാൻ പറ്റാത്ത തലത്തിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കെയർ ഗീവർ സ്വപ്നത്തിലേക്ക് എനിക്ക് പോകുക സാധ്യമല്ല എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കപ്പെടേണ്ടടുത്ത് ചിന്തിക്കുന്ന സമയത്ത് ഏജൻറ്റോ വ്യക്തികളോ കൊടുക്കുന്ന ഒരു മോട്ടിവേഷനാണ് യു ക്യാൻ, നിനക്ക് പറ്റും. അത് പലപ്പോഴും പല ഏജൻസികളോ പല ഏജൻറ്റുകളോ കാണിക്കുന്നില്ല എന്നത് ഒരുപാട് പേരിൽ നിന്നുള്ള അനുഭവമാണ്. ഒരുപക്ഷെ കെയർ ഗീവർ സ്വപ്നവുമായിട്ട് മുമ്പേ പോയി തിരിച്ച് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ക്രൈസിസ് വീട്ടിലോ കാര്യങ്ങളിലോ സംഭവിക്കുമ്പം ഞങ്ങളെ ക്വിറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഏജൻ്റ് അവരോട് ഹാർഷായിട്ടൊക്കെ പെരുമാറുന്നതും കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാത്തൊരവസ്ഥയും അത് മേടിക്കുവാൻ വേണ്ടി ഉള്ള ശ്രമത്തിൽ തെറിയ അഭിഷേകങ്ങൾ നടത്തുകയും അവസാനം കൊടുത്ത പൈസ അതിൻ്റെ പകുതിയെങ്കിലും കിട്ടണമെന്നോർത്ത് പല രീതികളിൽ ശ്രമിക്കുകയും ചെയ്യുന്ന ഇന്നും കെയർ ഗീവർ സ്വപ്നം നടക്കാത്ത ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. പറ്റിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഇരയായവരുണ്ട്.
ഇപ്പം ജെ എം എന്ന് പറയുന്ന ഞങ്ങളുടെ ടീം, ഞാനൊരു വ്യക്തി മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെങ്കിലും എൻ്റെ പിന്നിൽ ശക്തി നൽകുവാൻ അല്ലെങ്കിൽ ഒരു ടീം വർക്കായിട്ട് ചെയ്യുവാൻ ഇസ്രയേലിൽ കുറച്ച് സൗഹൃദങ്ങളുണ്ട്. പിന്നിൽ നിന്നും കുത്താത്ത കുറേ സൗഹൃദങ്ങൾ. ട്രസ്റ്റ് എന്ന വാക്കിന് സൗഹൃദം എന്ന തലത്തിലേക്കും അതിനെ ജയം എന്ന കൂട്ടായ്മയിലേക്കും കൊണ്ടുവന്ന് ഒരു ജയം ടീമായി നിൽക്കുന്ന ഏത് കെയർ ഗീവർക്കും ഇസ്രയേലിലേക്ക് കടന്നു വരുമ്പോൾ ഏത് ഏരിയയിലായാലും അവരുടെ ആവശ്യങ്ങൾ നേരിട്ടോ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലും അവർക്ക് കിട്ടേണ്ട ഇൻഷുറൻസ്, അലവൻസ്, സാലറി, അവർക്ക് കിട്ടേണ്ട ബേസിക് നീഡ്സ് ഇവയൊക്കെയും സാധ്യമാക്കിക്കൊണ്ട് ഇനി അതല്ല ഫാമിലി അവർക്ക് കൊടുക്കേണ്ട അലവൻസ് കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് മറ്റൊരു ജോലിയിലേക്ക് കൊണ്ടുകൊടുക്കുവാൻ തലത്തിലുള്ള ഒരു ടീം വർക്കാണ് ഇസ്രയേലിൽ നടക്കുന്നത് എന്നത് ഇന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാനൊരു വ്യക്തി എന്നത് ഇസ്രയേലിൽ നിൽക്കുമ്പോൾ മുംബൈയിലെ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ 24 hours അതിനുള്ള ആ ഒരു ഹെൽപ്പ് ലൈൻ അല്ലെങ്കിൽ ഏത് സമയത്തും കാൻഡിഡേറ്റ് വിളിച്ചാൽ എടുക്കുന്ന തലത്തിലുള്ള ഒരു നെറ്റ്വർക്ക്, ഇവിടെ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരുന്നതും വിവിധങ്ങളായ ഹോസ്റ്റലുകളിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെയുള്ള അവരുടെ സെക്യൂർ മുന്നോട്ടുള്ള ജോലിയിലെ അവരെ കുറിച്ചുള്ള കാര്യങ്ങളുടെ അപ്ഡേഷൻ, അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, സാലറി അയക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അക്കൗണ്ട്സ് കാര്യങ്ങൾ, ഇൻഷുറൻസ് കാര്യങ്ങൾ, ട്രാവൽ കാര്യങ്ങൾ, അതിൻ്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി സെക്യൂർ ചെയ്തുകൊണ്ട് ഇതിനെ മുന്നോട്ട് വിജയകരമായി നയിക്കുന്ന ഒരു ടീം വർക്ക് ഇതിനുണ്ട്. അതാണ് ജെ എം ടീം വർക്ക്. ഓരോ കാൻഡിഡേറ്റ് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അതിൻ്റെ താഴെ ഇടുന്നൊരു ക്യാപ്ഷൻ ഇതാണ്, ഇറ്റ്സ് എ ജെ എം ടീം വർക്ക്. സോ എല്ലാ മാസവും കെയർ ഗീവർ മേഖല കെയർ ഗീവർ ട്രെയിനിങ് തുടരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വാക്ക്, സക്സസ് ഈസ് നോട്ട് ഗിവൺ ബട്ട് ഇറ്റ് ഈസ് ഏൺഡ് ത്രൂ ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു കാര്യം, ഒരുപാട് കെയർ ഗീവേഴ്സിനെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്, അവരുടെ എല്ലാം പേരും സഹിതം നമ്മൾ ഇടുന്നില്ല. പക്ഷേ ഈ ഒരു പേര് ഞാൻ അഭിമാനത്തോടുകൂടി പറയാൻ കാരണം, കഴിഞ്ഞ 4-5 months ജീവിതത്തിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും എനിക്ക് സാധ്യമല്ല എന്ന്, എനിക്ക് പറ്റില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വിസ മേടിക്കുന്ന തലത്തിലേക്ക് സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ടും സ്വന്തമായ ഒരു എഫേർട്ട് കൊണ്ടും ഒക്കെ ഞങ്ങളുടെ കെയർ ഗീവർ ട്രെയിനിങ് യാത്രയിൽ ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞ് ഒരു സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെ രക്ഷപ്പെടണം എന്ന ഒരു കാര്യമുള്ളത് കൊണ്ട് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് പുറകെ നടന്ന് നമ്മൾ കൊടുത്തൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു വാക്ക്, യു ക്യാൻ എന്നൊരു വാക്കുകൊണ്ട് ഇന്ന് ഇസ്രയേലിലേക്ക് കടന്നു വരുന്ന പ്രസീല ചേച്ചി, എല്ലാവർക്കും ഇത് സാധിക്കും എന്നത് ഒരു പോസിറ്റീവ് വശമാണ്. സോ കെയർ ഗീവർ എന്നത് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന കാൻഡിഡേറ്റ്സിനെ മനസ്സിലാക്കി അവരുടെ ഫാമിലി സാഹചര്യം, ഒരുപക്ഷെ അവർ ഡിവോഴ്സ്ഡ് ആവാം, ഒരുപക്ഷെ അവർക്ക് പപ്പ അല്ലെങ്കിൽ അമ്മ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കടങ്ങളുടെ കടക്കണിയുടെ വക്കിൽ നിന്നുകൊണ്ട് കയറി വരുന്നവരാവാം, ഒരുപക്ഷെ പല സാഹചര്യങ്ങളിൽ പല ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് നിൽക്കുന്നവരാവാം, അല്ലെങ്കിൽ പൈസ പെട്ടുപോയവരായിരിക്കാം. അതൊക്കെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കി അവരെക്കുറിച്ച് ഡേറ്റ വെച്ച് അവരോട് സംസാരിക്കുമ്പോൾ ആ ഡേറ്റയുടെ ആ റിയാലിറ്റി റിയലൈസേഷൻ അല്ലെങ്കിൽ ആ ഡേറ്റയുടെ പിൻബലത്തിൽ അവരോട് സംസാരിച്ചു. പിന്നീട് ഇവിടെ വന്നു കഴിയുമ്പം പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് രണ്ടു വശത്തും, ഒരു വശത്ത് കെയർ ഗീവർ ആകാൻ ആഗ്രഹിക്കുന്നവരുടെ റിയാലിറ്റി മനസ്സിലാക്കി നമ്മൾ അവരോടൊപ്പം യാത്ര ചെയ്യുക, ഇവിടെ വന്നതിന് ശേഷം കെയർ ഗീവറായി ജോലി ചെയ്യുന്ന സ്ഥലത്തെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയോ അവരുടെ റിയാലിറ്റി, അവരുടെ പാസ്റ്റ്, അവരെന്തായിരുന്നു എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം യാത്ര ചെയ്യുക. സോ ഇത് രണ്ടും ഒന്നിക്കുമ്പോൾ ജെ എം ടീ വർക്ക് അതിൻ്റെ യാത്ര തുടരുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമുക്ക് കാനഡസിനെ തന്നവരുണ്ട്. ജെ എം ടീം വർക്കിൻ്റെ പിന്നിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മോട്ടിവേഷൻ കൊണ്ടും
മറ്റ് പേപ്പർ വർക്കുകൾ കൊണ്ടും ഒക്കെയും സഹായിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. സോ ആ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇനി നിങ്ങൾക്കും പങ്കുകാരാകാൻ കെയർ ഗീവർ മേഖലയിലേക്ക് കടന്നു വരാം, ജോയിൻ ചെയ്യാം. ഇനി മറ്റൊരു മനോഹരമായ ഒരു സന്തോഷ വാർത്ത, കേരളത്തിൽ 4 ജില്ലകളിൽ നമ്മുടെ സ്ഥാപനം കെയർ ഗീവർ ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ള സ്ഥാപനം ഓപ്പൺ ആക്കുന്നു എന്നതാണ്. സോ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ, എങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാവും. സോ എല്ലാ മാസവും ട്രെയിനിങ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം ഇതുവരെ കടന്നു വന്നിട്ടുള്ള എല്ലാ കെയർ ഗീവേഴ്സിനോടൊപ്പം പ്രസിദ്ധ ചേച്ചിക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗ്രേറ്റ് ടാസ്ക് ആൻഡ് ഹാപ്പി ജേണി ആൻഡ് വെൽക്കം ടു ജയം ഇസ്രായേൽ കെയർ ഗീവർ ക്ലബ്. താങ്ക് യു.